ഹായ് ഫ്രണ്ട്സ്, നമ്മൾ നമ്മുടെ കയ്യിലുള്ള മിക്സഡ് ഗപ്പി കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഇന്ന് വലിയൊരു ടാങ്ക് ഉണ്ടാക്കാൻ പോകുന്നു. ഇപ്പോൾ നിലവിൽ നമ്മുടെ രണ്ട് ഫ്രിഡ്ജ് ബോക്സിലായിട്ടാണ് മിക്സഡ് ഗപ്പി കുഞ്ഞുങ്ങൾ കിടക്കുന്നത്. അപ്പോൾ ഇതിനെ നമുക്ക് അതിന് ഒരു ഗപ്പി ഒരു ഫ്രിഡ്ജ് ബോക്സിൽ തന്നെ നമുക്ക് ഏകദേശം 500 കുഞ്ഞുങ്ങളോളം ഉണ്ട്. അപ്പോൾ നമുക്ക് അതിനെന്ത് ചെയ്യണം, ആ 500 കുഞ്ഞുങ്ങളെ തന്നെ നമ്മൾ കൗണ്ട് ചെയ്തിട്ടാണ് ഇങ്ങോട്ട് മാറ്റാൻ പോകുന്നത്. കാരണം ഒരുപാട് സുഹൃത്തുക്കൾ പറഞ്ഞിരുന്നു ആ ഒരു ഫ്രിഡ്ജ് ബോക്സിൽ അത്രയും കുഞ്ഞുങ്ങളാക്കിയിരുന്നു, ഒരുപാട് മോർട്ടാലിറ്റി ഉണ്ടായിരിക്കും എന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ അതൊന്നും നമുക്കൊന്ന് കൗണ്ട് ചെയ്യണം, അതുപോലെ തന്നെ അതിൻ്റെ വളർച്ചയും നോക്കാം. എന്നിട്ട് ഈ കാണുന്ന ഈ സ്പേസിലേക്കാണ് നമ്മൾ മാറ്റാൻ പോകുന്നത്. ഈ കാണുന്ന വീട് എൻ്റെ സഹോദരൻ്റെ വീടാണ്. ഇത് നിൽക്കുന്ന ഏകദേശം 4-4.5 സെൻറ്റിലാണ് ഈ വീട് നിൽക്കുന്നത്. ഇതിൻ്റെ അതിർത്തി കണ്ട, ഇവിടെയാണ് അതിർത്തി. അതായത് ഇവിടെ റോഡിൻ്റെ സൈഡിൽ തന്നെയാണ്. നമുക്ക് വരുന്ന വെല്ലുവിളി എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ നമ്മൾ ഗപ്പിനാക്കുമ്പോൾ എത്രത്തോളം സേഫ്റ്റി ഉണ്ടാവും എന്നുള്ളത് പറയാൻ പറ്റില്ല, അത് മാത്രം ബുദ്ധിമുട്ടുള്ളൂ. പക്ഷേ നമ്മൾ സ്ഥലപരിമിതി നോക്കുകയാണെങ്കിൽ നമുക്ക് ഇങ്ങനെയല്ലാതെ ചെയ്യാൻ വേറെ മാർഗ്ഗമില്ല. നമ്മൾ ഇവിടെ സെറ്റ് ചെയ്യാൻ പോകുന്നത് ഇത് നമ്മുടെ സ്ലാബാണ്. നമ്മുടെ ടോയ്ലറ്റിൽ നിന്ന് വരുന്ന കട്ടറാണിത് വരുന്നത്. അപ്പോൾ അതിൻ്റെ സ്ലാബാണ് ഇത്. ഏകദേശം 6 അടി വീതിയും ഏകദേശം 10 അടിക്കടുത്ത് നീളവും ഉണ്ട്. അപ്പോൾ ഇതിന്മേൽ നമ്മൾ താബൂക്ക് വെച്ചിട്ട് ഫ്ലക്സ് വിരിച്ചിട്ടാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് എങ്ങനെയാലും ഇവിടെ ഇനി ടാങ്ക് നിർമ്മാണം തുടങ്ങാം. ടാങ്ക് നിർമ്മാണം കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഗപ്പികളെ കൗണ്ട് ചെയ്തിട്ട് ഇങ്ങോട്ട് മാറ്റാം. നല്ല വെയിലായി തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ നേരത്തെ കണ്ട ഈ ഒരു സ്ഥലത്ത് ഇപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, താബൂക്ക് ഇങ്ങനെ നിരത്തി വെച്ചിട്ടുണ്ട്. ഏറ്റവും ചിലവ് കുറയ്ക്കാനും വേണ്ടിയിട്ട് തന്നെ നമ്മൾ താബൂക്ക് നമ്മൾ വീട്ടിൽ നിന്നും അതുപോലെ തന്നെ തൊട്ടടുത്ത വീടുകളിൽ നിന്നൊക്കെ ആയിട്ട് നമ്മൾ പഴയ താബൂക്കുകൾ കളക്ട് ചെയ്യുക ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ കട്ട് പീസ് അടക്കം നമ്മൾ എടുത്തിട്ടാണ് വെച്ചിട്ടുള്ളത്. അപ്പോൾ ഗപ്പി ആയതുകൊണ്ട് നല്ല ഹൈറ്റിൽ വെള്ളം വേണ്ട. ഇതിപ്പോൾ ഏകദേശം 10 അടിയോളം നീളവും അതുപോലെ തന്നെ 6 അടിയോളം വീതിയും ഉണ്ടായിരുന്നു. ഇപ്പോൾ നമ്മൾ കല്ല് വെച്ച സ്പേസ് 1 അടി പോകണം, 1 അടി പോയി കഴിഞ്ഞാൽ 5 അടി ഗ്യാപ്പ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നമുക്ക് ഇനി ഫ്ലെക്സ് ഇറക്കി വെക്കണം. ഫ്ലെക്സ് ഇറക്കി വെക്കുന്നതിന് മുമ്പായിട്ടുള്ള വേറൊരു വെല്ലുവിളി എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ കാണാൻ പറ്റും കല്ലൊക്കെ തള്ളി നിൽക്കുന്നുണ്ട്. ഇവിടെ നല്ല രീതിയിൽ കല്ല് തള്ളി നിൽക്കുന്നുണ്ട്. അപ്പോൾ നേരിട്ട് ഫ്ലെക്സ് ഇറക്കി വെച്ചിട്ടുണ്ടെങ്കിൽ ഹോള് വീഴാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, പഴയ താർപ്പായണത് പഴയ താർപ്പായ കീറിയിട്ടുള്ള താർപ്പായകളൊക്കെയാണ് അത് ഇടുന്നുണ്ട്. അതുപോലെ തന്നെ കുഴപ്പമില്ലാത്ത തിരക്കില്ലാത്തൊരു താർപ്പായുണ്ട്. അപ്പോൾ ഇതൊക്കെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം ഇതിൽ വിരിക്കും. ആദ്യം ഇത് വിരിച്ച് കഴിഞ്ഞതിന് ശേഷമാണ് നമ്മളതിൽ ഫ്ലക്സ് വിരിക്കാൻ പോകുന്നത്, വെള്ളം നിറക്കാൻ പോകുന്നു. എങ്ങനെയാലും നമുക്ക് ഇനി എന്ത് ചെയ്യാം, അതും കൂടി സെറ്റ് ചെയ്യാം. അങ്ങനെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, താർപ്പായ വിരിച്ചിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ അത്യാവശ്യം കുഴപ്പമില്ലാത്ത കുളത്തിൻ്റെ ഒരു ഷേപ്പൊക്കെ കിട്ടിയിട്ടുണ്ട്. ആ താബൂക്കൊക്കെ കവർ ചെയ്തിട്ട് നല്ല രീതിയിൽ തന്നെ നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഫ്ലക്സ് കട്ട് ചെയ്യാം. ഇതിന് വേണ്ട അളവിൽ ഫ്ലക്സ് കട്ട് ചെയ്യാൻ പോകുന്നത്. കട്ട് ചെയ്ത് കഴിഞ്ഞ ശേഷം നമുക്ക് ഇതിൽ ഇറക്കി വെക്കാം. നമുക്ക് ആവശ്യത്തിനുള്ള സൈസിൽ നമ്മൾ ഫ്ലക്സ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. ഇത് നമ്മൾ ഗപ്പി ഫാമിംഗ് തുടങ്ങുന്നതിന് മുമ്പായിട്ട് തന്നെ ഒരു റോള് ഫ്ലക്സ് നമ്മൾ നേരത്തെ നമ്മൾ വാങ്ങിയിട്ടുണ്ടായിരുന്നു നമ്മൾ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ നമ്മൾ അതിൽ നിന്ന് നമുക്ക് ആവശ്യത്തിന് 12 അടി നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് നമ്മൾ ഇതുവരെ കണ്ട ലൊക്കേഷനിൽ കൊണ്ടുപോയി വിരിക്കാൻ പോവുകയാണ്. അപ്പോൾ നമുക്ക് ഓൾറെഡി 8 അടി വിടുത്ത് വരുന്ന റോളാണ് നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ അവിടെ 6 അടിയാണ് വിടുത്ത് ടോട്ടൽ വേണ്ടത്. പിന്നെ മുകളിലേക്ക് ഓവർലാപ്പ് 2 സൈഡിലേക്ക് വരുന്നതൊക്കെ കൂടി കൂട്ടിയിട്ട് ഏകദേശം 8 അടിയുടെ റോള് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നുള്ള പ്രതീക്ഷയിലാണ്. എങ്ങനെയാലും നമുക്ക് എന്ത് ചെയ്യാം, ഇത് നമ്മളെ സൈറ്റ് കൊണ്ടുപോയിട്ട് വിരിക്കാം. അങ്ങനെ നമ്മുടെ ടാങ്ക് നിർമ്മാണം ഇവിടെ പൂർത്തിയായിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ നേരത്തെ കട്ട് ചെയ്തിട്ടുള്ള ഫ്ലക്സ് നമ്മൾ ഇവിടെ വിരിച്ചിട്ടുണ്ട്. നമുക്ക് വേണ്ട രീതിയിലുള്ള കറക്റ്റ് സൈസ് തന്നെ കിട്ടിയിട്ടുണ്ട്. നല്ല മുകളിലേക്ക് നല്ല ഓവർലാപ്പൊക്കെ നന്നായിട്ട് നമുക്ക് ഫോൾഡ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. പുറത്തേക്കും കുഴപ്പമില്ലാത്ത സൈസിൽ കണ്ടില്ലേ, പുറത്തേക്കൊക്കെ തള്ളി നിൽക്കുന്നുണ്ട്. ഇനി ഇത് നമുക്ക് നല്ല രീതിയിൽ തന്നെ സൈഡ് മൊത്തം നമുക്ക് എന്ത് ചെയ്യണം, കയറ് കെട്ടി കൊടുക്കണം. ചുറ്റും ഇതിന് പുറത്ത് കൂടി ഇങ്ങനെ കയറിട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇത് മൊത്തം നല്ല സെറ്റായിട്ടിരിക്കും. പിന്നെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ മറ്റേ ചെടിച്ചട്ടികളിലൊക്കെ എന്തെങ്കിലും ചെടികളൊക്കെ വെച്ചിട്ട് ചുറ്റും വെക്കാം, മറ്റു രീതിയിൽ യൂസ് ചെയ്യുക. കാരണം നമ്മൾ ഹോളോ ബ്രിക്സ് ആണ് താഴെ വെച്ചിട്ടുള്ളത്. പിന്നെ അതുപോലെ ഇപ്പോൾ നമ്മൾ വെള്ളം നിറച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനി നമുക്കിതിൽ വെള്ളം ഫില്ലാവാനുണ്ട്. മൊത്തം നമ്മൾ വെള്ളം നിറക്കുന്നില്ല എങ്കിലും പകുതി 3/4 ഭാഗം നമ്മൾ വെള്ളം നിറക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ കഴിയുകയാണെങ്കിൽ നമ്മൾ 2 ബക്കറ്റ് ഗ്രീൻ വാട്ടർ, അതായത് ആൽഗ വാട്ടറും നമ്മൾ ഇതിലേക്ക് ഫസ്റ്റ് തന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോവുകയാണ്. എന്നിട്ട് നമുക്ക് ഇന്ന് തന്നെ കഴിയുകയാണെങ്കിൽ നമുക്ക് കഴിയുന്ന ഗപ്പി കുഞ്ഞുങ്ങളൊക്കെ എണ്ണിയിട്ട് 500 ടാങ്കിലെ ഗപ്പി കുഞ്ഞുങ്ങളെന്ന് നമ്മൾ എണ്ണിയിട്ട് ഇതിലേക്ക് മാറ്റുന്നതാണ്. അപ്പോൾ എങ്ങനെയാലും വെള്ളം ടാങ്ക് ഒന്ന് വെള്ളം നിറഞ്ഞ് സെറ്റായി കഴിഞ്ഞാൽ ഉടൻ തന്നെ നമ്മൾ എന്ത് ചെയ്യണം, ഗപ്പി കുഞ്ഞുങ്ങളെ എണ്ണിയിട്ട് കൊടുന്നാക്കാനുള്ള പരിപാടിയും തുടങ്ങാം. 500 ഗപ്പി കുഞ്ഞുങ്ങളാക്കിയിട്ടുള്ള ടാങ്കാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത്. അതിലെ ഗപ്പി കുഞ്ഞുങ്ങളായിട്ട് കാണുന്നത് അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിലുള്ള ഗ്രോത്തൊക്കെ ആയി തുടങ്ങുന്നുണ്ട്. അപ്പോൾ ഇതിൽ നിന്നാണ് നമ്മൾ കൗണ്ട് ചെയ്യാൻ പോകുന്നത്. അതിന് മുന്നോടിയായിട്ട് നമുക്ക് എന്ത് ചെയ്യണം, ഇതിൽ നിന്ന് കുറച്ച് ഗ്രീൻ വാട്ടർ, അതായത് ആൽഗ വാട്ടർ നമ്മൾ പുതിയ ഉണ്ടാക്കിയ ടാങ്കിലേക്ക് കൊണ്ടൊഴിക്കാനുണ്ട്. അതുപോലെ തന്നെ നമുക്ക് അസോളയും കുറച്ച് അതിലിട്ടണം. കാരണം നമ്മുടെ കയ്യിൽ കോയിക്കാർപ്പുള്ളതാണ്. അപ്പോൾ കുറച്ച് അസോള ഇവിടെ ഉണ്ട്. അസോളയുടെ വിത്തും നമുക്ക് എന്ത് ചെയ്യണം,
അതിലിടണം. പിന്നെ നമുക്ക് ഫോക്സ്റ്റൈനിൻ്റെ ലൈഫ് പ്ലാന്റ് ഇടണം. ഇപ്പം നമുക്ക് ആദ്യം എന്ത് ചെയ്യപ്പോൾ തന്നെ പോയിട്ട് അസോളയുടെ വിത്തും ഫോക്സ്റ്റൈനിൻ്റെ ലൈഫ് പ്ലാനും അതുപോലെ തന്നെ ഗ്രീൻ വാട്ടർ ആൽഗ വാട്ടർ നമുക്ക് അതിലേക്ക് ഒഴിക്കാം. എന്നിട്ട് അതിന് ശേഷം എന്ത് ചെയ്യുക, നമുക്ക് നമ്മുടെ ഗപ്പി കുഞ്ഞുങ്ങളെ എണ്ണ. കുറച്ച് ടൈം വേണ്ടി ഇത് എണ്ണാൻ. അപ്പോൾ ഇത്തവണ നമ്മൾ നിങ്ങളെ ബോറടിപ്പിക്കുന്നില്ല, എണ്ണുന്ന കാഴ്ചകൾ കാണിച്ച് ബോറടിപ്പിക്കുന്നില്ല. കാരണം നമ്മൾ കുറച്ച് നേരം ഇരുന്ന് എണ്ണിയിട്ട് കറക്റ്റ് കൗണ്ട് നമ്മൾ പറഞ്ഞിട്ട് എത്രണം തിരിച്ച് നമുക്ക് കിട്ടിയെന്നുള്ളത് കേട്ടോ. അങ്ങനെ നമ്മുടെ ടാങ്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ ഫോക്സ്റ്റൈലിൻ്റെ ലൈവ് പ്ലാന്റ് ഇട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ വാട്ടർ കാബേജ് പോലെ മുകളിൽ പൊങ്ങിയിരിക്കുന്ന ഒരു പായലുണ്ട്, അത് ഇട്ടിട്ടുണ്ട്. അത് കൂടാതെ നമ്മൾ ഇവിടെയൊക്കെ ഇടയ്ക്ക് നിങ്ങൾക്ക് കാണാം അസോളയുടെ വിത്തായിട്ട് നമ്മൾ കുറച്ച് അസോള ഇട്ടിട്ടുണ്ട്. നമ്മൾ കോയിക്കാർപ്പിന് വേണ്ടിയിട്ടാണ് അസോള ഇട്ടുള്ളത്. പിന്നെ അതുപോലെ തന്നെ കുറച്ച് ഗ്രീൻ വാട്ടർ നമ്മൾ കൊടുന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതാണ് ഈ ചെറിയ രീതിയിൽ അവിടെ ഇവിടെയൊക്കെ ഇങ്ങനെ കാണുന്നത്. അപ്പോൾ ഗ്രീൻ വാട്ടർ നമുക്ക് ആൽഗ വാട്ടർ കുറച്ചും കൂടി ഒഴിച്ചു കൊടുക്കണം. പിന്നെ നല്ല സൺലൈറ്റ് കിട്ടുന്ന ഓപ്പൺ ഏരിയ ആയതുകൊണ്ട് തന്നെ ഗ്രീൻ വാട്ടർ അടുത്ത 3-4 ദിവസത്തിനുള്ളിൽ തന്നെ ഗ്രീൻ വാട്ടർ ഓട്ടോമാറ്റിക്കലി ഇതിലാവും എന്നുള്ള പ്രതീക്ഷയിലാണ് നമ്മൾ. ഇപ്പോൾ കുറച്ച് നമുക്ക് എന്ത് ചെയ്യാം, ഇനിയിപ്പോൾ ഗപ്പി കുഞ്ഞുങ്ങൾ നമ്മൾ കൊടുന്നൊഴിക്കുന്ന സമയത്ത് ആ കുടത്തിൽ കുറച്ച് വെള്ളം തന്നെ നമുക്ക് ആൽഗ വാട്ടറിനെ യൂസ് ചെയ്യാം. പിന്നെ ഇപ്പോൾ നമുക്ക് എങ്ങനെയായാലും നമ്മുടെ 500 ഗപ്പി കുഞ്ഞുങ്ങളെ നമുക്ക് ഇത് ചെയ്യാം, കൗണ്ട് ചെയ്യാൻ പോവാം. അമ്പത്തഞ്ചും 4 89 300 കുഞ്ഞുങ്ങളെ നമ്മൾ എണ്ണി ബക്കറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇപ്പോൾ സമയം ഒരുപാട് വൈകിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ബാക്കി കുഞ്ഞുങ്ങളെ നമ്മൾ നാളെ എണ്ണിയിടാമെന്ന് വിചാരിച്ച്. ഇനിയും ഇതിനകത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ കുഞ്ഞുങ്ങളെ കാണാം. 500 എണ്ണമാണ് നമ്മളിതിലാക്കിയിട്ടുണ്ടായിരുന്നത് ഏകദേശം. അതിൽ 300 എണ്ണം എണ്ണി. ഇപ്പോൾ പഴയതുപോലെയുള്ള ആ ഒരു തിരക്കില്ല, പക്ഷേ എങ്കിലും ഗപ്പികൾ ഇതിലുണ്ട് കേട്ടോ, ഗപ്പി കുഞ്ഞുങ്ങൾ ഇതിലുണ്ട്. നമുക്ക് എങ്ങനെയാണ് ബാക്കി നാളെ കൗണ്ട് ചെയ്യാം. ഇപ്പോൾ നമ്മൾ എന്ത് ചെയ്യാണ്, ഇത് കൊണ്ടുപോയിട്ട് നമ്മളെ പുതിയ ടാങ്കിലേക്ക് മാറ്റാൻ പോവാണ് ഈ ഗപ്പി കുഞ്ഞുങ്ങളെ, ഈ 300 ഗപ്പി കുഞ്ഞുങ്ങളെ. അങ്ങനെ നമ്മൾ എന്ത് ചെയ്തു, നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള ടാങ്കിൻ്റെ മുമ്പിൽ എത്തിയിട്ടുണ്ട്. 300 ഗപ്പി കുഞ്ഞുങ്ങളാണ് നമ്മളിപ്പോൾ ഇന്ന് ഇതിൽ നിക്ഷേപിക്കാൻ പോകുന്നുട്ടാ. ഇനി നമുക്ക് എങ്ങനെയാലും ഇത് ഇതിലേക്ക് ഒഴുക്കാം. ഇന്നിപ്പോൾ ടാങ്ക് നിർമ്മാണവും അതുപോലെ തന്നെ ഗപ്പി കുഞ്ഞുങ്ങളെ മാറ്റലും ഒക്കെ കൂടി ആയപ്പോൾ ടൈം ഒരുപാട് വൈകി. അപ്പോൾ ഇന്നിപ്പോൾ നമ്മൾ 500 എണ്ണത്തിൻ്റെ ടാങ്ക് നിന്ന് നമ്മൾ ഗപ്പി കുഞ്ഞുങ്ങളെ മൊത്തം മാറ്റണമെന്ന് പ്ലാൻ ചെയ്തിരുന്നത്. പക്ഷേ നമുക്ക് സമയം ഒരുപാട് വൈകിയതുകൊണ്ട് തന്നെ 300 എണ്ണമാണ് നമ്മളിപ്പോൾ ഇന്ന് മാറ്റിയുള്ളത്. ഇൻഷാല്ലാ തീർച്ചയായിട്ടും അടുത്ത ദിവസം തന്നെ നമ്മൾ ബാക്കി ഗപ്പി കുഞ്ഞുങ്ങളുടെ എണ്ണിയിട്ട് നമ്മൾ എത്ര കൗണ്ട് ഉണ്ടെന്നുള്ളത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നതാണ്. ഇന്നിപ്പോൾ നമ്മൾ 300 എണ്ണത്തിനെ മാറ്റിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ടാങ്ക് ഫ്ലെക്സ് കൊണ്ടാണ് നമ്മൾ ഈ ഒരു ടാങ്ക് നമ്മൾ നിർമ്മിച്ചിട്ടുള്ളത്. നമ്മൾ സാധാരണഗതിയിൽ ഫ്ലെക്സ് കൊണ്ട് ടാങ്ക് നിർമ്മിച്ചു കഴിഞ്ഞാൽ വെള്ളം അതിൽ നിന്ന് വാഷ് ചെയ്യാറുണ്ട്. പക്ഷെ ഇത്തവണ നമ്മളത് വിട്ടുപോയി, മറന്നുപോയി, ധൃതിയിൽ പെട്ടെന്ന് തന്നെ ചെയ്തത്. പിന്നെ ഈ വെള്ളം ഇത്ര ലോഡ് ചെയ്തിട്ട് നമ്മൾ വെള്ളം പിന്നെ ചേഞ്ച് ചെയ്യാറുണ്ടല്ലോ, ഇപ്പോൾ വെള്ളത്തിനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിക്കൊണ്ടിരിക്കുന്ന സമയമാണ്. അപ്പോൾ അത് ചെയ്യുന്നത് നമുക്ക് ചെയ്യാൻ കഴിയില്ല, പിന്നെ വെള്ളമില്ലാത്ത പ്രശ്നങ്ങളൊക്കെ വരും. പക്ഷേ അതുകൊണ്ട് തന്നെ നമ്മളിപ്പോൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഈ വെള്ളത്തിൽ തന്നെയാണ് നമ്മൾ ഗപ്പികളാക്കിയിട്ടുള്ളത്, മിക്സഡ് ഗപ്പി കുഞ്ഞുങ്ങളാണ് ആക്കിയിട്ടുള്ളത്. ആക്കി ഉടനെ തന്നെ നോക്കുകയാണെങ്കിൽ വലിയ ബുദ്ധിമുട്ടും പ്രശ്നങ്ങളൊന്നും കാണുന്നില്ല. നല്ല രീതിയിൽ തന്നെ ഇതിവിടെ നീന്തി തുടിച്ച് നടക്കുന്നുണ്ട്. അപ്പോൾ എങ്ങനെ ആയാലും ശരി,
വരും ദിവസങ്ങളൊന്നും ഇതിൻ്റെ അപ്ഡേഷൻ തരുന്നതാണ് നിങ്ങൾക്ക്. അതിനു മുമ്പായിട്ട് ബാക്കി എത്ര എണ്ണം കൂടി നമുക്ക് ആ ഒരു ടാങ്കിൽ നിന്ന് കിട്ടുന്നുള്ളത് നോക്കണം. പിന്നെ അത് കൂടാതെ കുറച്ച് ഗപ്പി കുഞ്ഞുങ്ങളുടെ കളക്ഷൻ ഉണ്ട്. നമ്മൾ മാക്സിമം 1000 പീസ് ഇതിനകത്ത് ഇടാനുള്ള പ്ലാനിങ് ആണ്. ഈ ഒരു ടാങ്കിൽ 1000 ഗപ്പി കുഞ്ഞുങ്ങളെ നിക്ഷേപിക്കാനുള്ള പ്ലാനിങ് ആണ് നമ്മൾ ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ ബാക്കി എണ്ണത്തിനെ നാളെ കൗണ്ട് ചെയ്തിട്ട് നമുക്ക് ഇതിലേക്ക് ഇടേണ്ടതുണ്ട്. നിങ്ങളുടെയൊക്കെ സപ്പോർട്ടും പിന്തുണയും പ്രാർത്ഥനയും വേണം നമ്മളുടെ മുന്നോട്ടുള്ള യാത്രയിൽ. ഇന്നത്തെ വീഡിയോ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാൻ ശ്രമിക്കുക. നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളിൽ എന്തെങ്കിലും പോരായ്മകളോ അബദ്ധങ്ങളോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളത് ചൂണ്ടിക്കാണിച്ച് തരികയാണെങ്കിൽ നമുക്ക് ആ തെറ്റുകളൊക്കെ തിരുത്തിയിട്ട് മുന്നോട്ട് പോകാനുള്ള ഒരു അവസരം കൂടിയുണ്ട് ഇപ്പോൾ ഈ നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത് വഴി. അപ്പോൾ അത്തരത്തിലുള്ള നിങ്ങളുടെ ഭാഗത്തു നിന്നുള്ള സപ്പോർട്ടും കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു. നമുക്ക് അടുത്ത ദിവസത്തെ മൈ ഫാമിംഗിൽ അപ്ഡേഷനുമായി കാണാം. ബൈ.